നമ്മളുടെ ജനങ്ങളിലെ നമ്മളുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് അവരുടെ ജന്മനാ ലഭിച്ച ചുണ്ടിൻ്റെ അഭംഗി കാരണം വളരെയധികം വിഷമിക്കുന്നവരുണ്ട്. ഒരുപാട് പേര് എന്നെ സമീപിക്കുന്നുണ്ട്, അതായത് എൻ്റെ ചുണ്ടിന് വണ്ണ കൂടുതലാണ്, മുകളിലെ ചുണ്ടിന് വണ്ണ കൂടുതലാണ്, കീൽ ചുണ്ടുകൾക്ക് വലിയ വലിയ വണ്ണമാണ്, അപ്പം എന്നെ കാണുമ്പോൾ ചിരിക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ആ ചുണ്ടുകൾ വളരെ അഭംഗിയായിട്ട് തോന്നുന്നു, ഇവർക്കൊക്കെ എന്ത് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഞാൻ എന്നെ തന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു ഹാർഡ് കോർ അല്ലു അർജുൻ ഫാനായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതായത് ഞാൻ ചെറിയ പ്രായത്തിലൊക്കെ അല്ലു അർജുൻ്റെ ഫസ്റ്റ് സിനിമ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഷോ പോയി കാണുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആ സമയത്ത് അല്ലു അർജുൻ്റെ കീൽ ചുണ്ടുകൾ എന്ന് വെച്ചാൽ വലിയ വലിയ വണ്ണമുള്ള ചുണ്ടുകളായിരുന്നു. അപ്പോൾ ഞാൻ കരുതിയിരുന്നു ഇതൊക്കെ എവിടെ നിന്നാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, ഇനിയിപ്പോൾ അമേരിക്കയിലൊക്കെ പോയിട്ട് വേണ്ടി വരുമായിരിക്കും സർജറി ചെയ്യുക എന്നുള്ളത്. പക്ഷേ കുറേ കാലം അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആ ഒരു അല്ലു അർജുനൻ്റെ ചുണ്ട് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ചുണ്ടുകളായി മാറി. സോ ബേസിക്കലി അദ്ദേഹം ചെയ്ത സർജറി എന്ന് പറയുന്നത് ലിപ് ഡീബൾക്കിംഗ് സർജറി എന്നുള്ളതാണ്, ചുണ്ടിൻ്റെ വണ്ണം കുറയ്ക്കാനുള്ള സർജറിയാണ്. സോ എന്താണ് ഈ ചുണ്ടിൻ്റെ വണ്ണം കുറയ്ക്കുന്ന സർജറി എന്നുള്ളത്? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്കൊരു വലിയ വണ്ണമുള്ള അല്ലെങ്കിൽ അഭംഗിയായിട്ടുള്ള ഒരു വലിയ വണ്ണം കൂടുതലുള്ള ചുണ്ടുകളുണ്ടെങ്കിൽ ആ ചുണ്ടുകളെ നമ്മൾക്ക് ചെറിയ ലോക്കൽ അനസ്തീഷ്യയുടെ സഹായത്തോടെ നമ്മൾക്ക് അതിനെ ചെറിയ തോതിൽ അതിൻ്റെ എത്രയാണോ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്, അതൊരു 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.5 എത്ര 1 മില്ലിമീറ്റർ എത്ര വേണമെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യാം, ആ ചുണ്ടിൻ്റെ വണ്ണത്തിനെ കുറച്ചിട്ട് അതിനെ പിന്നിലോട്ടേക്ക് റോൾ ചെയ്തിട്ട് നമ്മൾക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ് ലിപ് ഡീബൾക്കിംഗ് സർജറി. ബേസിക്കലി ഇത് ചെയ്യുന്നത് ഒരു ലോക്കൽ അനസ്തേഷ്യയുടെ സഹായത്തോടെയാണ്. ഈവൻ ജനറൽ അനസ്തേഷ്യ ബോധം കെടുത്തിയിട്ടും ചെയ്യാൻ പറ്റും, പക്ഷെ അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതൊരു ഡേ കെയർ പ്രൊസീജിയറാണ്. അതായത് ഒരു പേഷ്യൻ്റ് വരുന്നു, അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളുടെ സർജറി ചെയ്യുന്നു, അതേപടി തന്നെ അയാളും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം വളരെ സന്തോഷത്തോടെ ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ഇതിന് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നീരുണ്ടാവുന്നു ചുണ്ടിന്, പക്ഷേ ആ സർജറിക്ക് ശേഷം ഒരു 2 to 3 days നീരുണ്ടാവുന്നു. അതിനുശേഷം വളരെ നോർമലായിട്ട് ചുണ്ടിൻ്റെ ഷേപ്പ് പഴയ എന്താണ് ചെറിയ ചുണ്ടുകളായി മാറുന്നു. അത് ഓരോ ദിവസം കഴിയും തോറും 15 ദിവസം 1 മാസം 2 മാസം കഴിയുമ്പോഴത്തെ അതിൻ്റെ ഭംഗി കൂടി കൂടി വന്ന് അവർ മനസ്സിൽ ആഗ്രഹിച്ച ഏറ്റവും അനുയോജ്യമായ അവരുടെ മുഖത്തിന് ചേർന്ന് ചെറിയ ഭംഗിയുള്ള ചുണ്ടുകളാക്കിയിട്ട് അതിനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം മുമ്പൊക്കെ ഈ ഒരു സർജറി എന്ന് പറയുന്നത് നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു സർജറി ആയിരുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മുമ്പ് കാലങ്ങളിൽ ഒട്ടുമിക്ക എന്താണ് നമ്മളുടെ ഫിലിം സ്റ്റാർസ് ഒരുപാട് പേര് ലിപ് ഡീബൾക്കിംഗ് സർജറി ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മുമ്പഴത്തെ ഏറ്റവും വലിയൊരു ഒരു ഹീറോയിനായ ശ്രീദേവി, നമ്മളുടെ അല്ലു അർജുൻ, അതുപോലെ രാം ചരൺ, ഇവരൊക്കെ ഈ ലിപ് ഡീബൾക്കിംഗ് സർജറിയുടെ ഒരു ഗുണഭോക്താക്കളാണ്. അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മുഖത്ത് അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈലിൽ ഉണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. അപ്പം ഈ കഴിഞ്ഞ് കുറച്ച് കാലമായി ഈ ലിപ് ഡീബൾക്കിംഗ് സർജറിയെ ഞാൻ കേരളത്തിൽ പോപ്പുലറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പോൾ എല്ലാ മാസവും ഒരു മിനിമം 5 മുതൽ 6 cases വരെ ഞാൻ എൻ്റെ പ്ലാസ്റ്റിക് സർജറി സെൻ്ററിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയും അതിൻ്റെ എൻക്വയറീസ് കൂടി വരും, കാരണം ജനങ്ങൾക്കറിയില്ല ഇങ്ങനെയൊക്കെ ഒരു പ്രൊസീജിയർ ഉണ്ടോ എന്നുള്ളത്. കാരണം നമ്മളെല്ലാവരും ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സെൽഫി കാലഘട്ടം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. എല്ലാവരും അവരുടെ ഓരോ നിമിഷങ്ങളും അവരുടെ ലൈഫിലുള്ള ഓരോ നിമിഷങ്ങളും ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കോൺഫിഡൻസിനെ നിങ്ങളുടെ ചുണ്ടുകളുടെ വണ്ണ കൂടുതലുകൾ എന്തെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സർജിക്കൽ ഓപ്ഷനാണ് ലിപ് ഡീബൾക്കിംഗ് സർജറി. ഇതിൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് എത്ര കണ്ട് നമ്മളുടെ ചുണ്ടിനെ വണ്ണം കുറയ്ക്കുന്നു അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് മെറ്റിക്കുലസ്ലി, അതായത് നിങ്ങളുടെ മുഖത്തിന് ഏറ്റവും അനുയോജ്യമായ ലിപ്പിൻ്റെ സൈസിലോട്ടുള്ളൊരു ഒരു ഒരു പ്രയർ കാൽക്കുലേഷൻ നമ്മൾ നടത്തുന്നു. ആ കാൽക്കുലേഷൻ നടത്തിയതിന് ശേഷം നമ്മൾ അതിനെ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണോ നമ്മൾ ആ ചുണ്ടിൻ്റെ എടുത്തു കളയാൻ മാറ്റുന്നത്, ആ ഒരു 5 മില്ലിമീറ്റർ 6 മില്ലിമീറ്റർ 1 സെൻറ്റിമീറ്റർ വരെ നമ്മൾ എത്രത്തോളം നമ്മൾ കുറയ്ക്കുന്നു അത്രയും കണ്ട് ചുണ്ടിൻ്റെ ഒരു ചെറിയ പീസ് നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് ആ നഷ്ടപ്പെട്ട ഭാഗത്തോട്ട് നമ്മളുടെ ഈ വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന ചുണ്ടുകളെ ഉള്ളിലോട്ട് മടക്കിയിട്ട് നമ്മൾ സ്യൂച്ചർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾക്ക് കീൽ ചുണ്ടുകൾക്കും മുകൾ ചുണ്ടുകൾക്കും അല്ലെങ്കിൽ രണ്ടും ഒരേ ദിവസം തന്നെ രണ്ടും താഴെയും മുകളിലുമായിട്ട് സർജറി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ലിപ് ഡീബൾക്കിംഗ് സർജറി ഇനി നമ്മൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി വിദേശ രാജ്യങ്ങളോ അമേരിക്കയിലോ ലക്ഷങ്ങളോ ഒന്നും ചെലവഴിക്കേണ്ട കാര്യമില്ല. വളരെ ചെലവ് ചുരുക്കമുള്ള ഒരു സർജറിയാണ് ലിപ് ഡീബൾക്കിംഗ് സർജറി. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ ലിപ് ഡീബൾക്കിംഗ് സർജറി എല്ലാവർക്കും
എല്ലാവർക്കും വേണമെന്നല്ല, ആർക്കാണോ നിങ്ങളുടെ ചുണ്ടുകൾ കൊണ്ട് ഒരു ചെറിയ തോതിലെങ്കിലും കോൺഫിഡൻസ് കുറവുണ്ട് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലിപ് ഡീബൾക്കിംഗ് സർജറി എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. സോ താങ്ക് യു.